ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ്ലീസ് ഫ്ലോ. ഇന്ന് നമുക്ക് നല്ല കുടുംബിളി ഇട്ട് വെച്ച ഒരു വെറൈറ്റി ചെമ്മീൻ കറിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഞാനൊരു 400-450 ഗ്രാം ചെമ്മീൻ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ ചിരകിയതാണ്, ഒരു അരമുറിയിൽ കുറവായിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. പിന്നെ അതിന് നമുക്ക് ആവശ്യമായിട്ട് ചെറിയുള്ളി, കറിവേപ്പില, നന്നായിട്ട് കഴുകിയെടുത്തിരിക്കുന്ന പുളിയാണിത് കുടമ്പുളി, ഇഞ്ചി അല്പം അരിഞ്ഞത്, പച്ചമുളക്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് വെച്ച് ആവശ്യത്തിന് വേണ്ട കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇതൊന്നും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അധികം കരിഞ്ഞു പോകല്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട്, നമുക്ക് ഓഫ് ചെയ്തിട്ട് മാത്രം, ആ കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് വെക്കുക. ഇതുപോലെ നിളക്കുക. ഒരിക്കലും പൊടി നന്നായിട്ട് കരിഞ്ഞു പോകല്ലേ, അന്ന് നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ പോകും കേട്ടോ. അപ്പം ഇതുപോലൊന്ന് ജസ്റ്റ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ പൊടി ആവശ്യത്തിന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടും. അപ്പോൾ നമ്മളൊന്ന് അത് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ കറിവേക്കാൻ എടുത്തിരിക്കുന്ന ചെമ്മീന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ തേങ്ങാക്കുത്ത്, പിന്നെ നമ്മുടെ പുളി. പുളി അല്പം കൂടുതൽ ഇട്ടാൽ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തരച്ചൊക്കെ വെക്കുമ്പം പുളി കുറയാൻ പാടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉള്ള പുളി. പിന്നെ നമ്മൾ എടുത്തു വെച്ച ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അരച്ച പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. എപ്പോഴും നല്ല ഫ്രഷ് ചെമ്മീനായിരിക്കും ഇങ്ങനെ വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ചെമ്മീൻ എടുത്ത് നമ്മൾ ചെയ്യാൻ നോക്കണം. പിന്നെ കുറേ ഫ്രീസറിലൊക്കെ വെച്ച് എടുത്തതാണെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ നമ്മൾ ഫ്രഷ് ചെമ്മീൻ കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെപ്പോഴും വെക്കുന്ന നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചെമ്മീൻ ഞാനിവിടെ വേഗം വെച്ചിട്ടുണ്ട്. ഇന്നിനി അല്പനേരം നമുക്കൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതുപോലെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ, നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോകല്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്ത് വരുന്നുണ്ട്, അത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടിക്കൊന്നും പിടിക്കാൻ പാടില്ല. തേങ്ങ കുറച്ച് സമയമെടുക്കും, ഇതുപോലെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകല്ല തേങ്ങയും. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഏകദേശം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനും ഏകദേശം നമ്മുടെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊട്ടും വെള്ളമില്ലാണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിനി ഞാൻ നന്നായിട്ട് അരച്ചിട എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത് തന്നെ നന്നായിട്ട് അരിഞ്ഞ് നല്ല എണ്ണ മയം ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. അതുപോലെ ഒന്ന് അരക്കണം. നമുക്കിത് അല്പം വെള്ളവും കൂടി ഒഴിച്ചെടു കൊടുത്തിട്ട് നമ്മുടെ ചെമ്മീൻ എന്ത് വരുന്ന ചെമ്മീനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിന് അല്പം കൂടി ഒന്ന് തിളക്കട്ടെ. തിളച്ചൊന്നും കൂടി ഒന്ന് വെന്ത് അരപ്പൊക്കെ അതിലൊന്ന് പിടിക്കണം. നല്ലതായിട്ട് തിള വന്നിട്ടുണ്ട്, ഇത് ഓഫ് ചെയ്യാം.
വേറൊരു പാൻ എടുത്തു വെച്ച് അല്പം എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് ഇട്ട് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാകും. നന്നായിട്ട് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്യാം. നമ്മളിപ്പോഴും ഇതുപോലെ കടുക് തളിക്കുമ്പം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകട്ടെ. നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ വെന്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ സ്പെഷ്യൽ ചെമ്മീൻ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുടുംബലിയൊക്കെ ഇട്ട് വെച്ചാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിതിൽ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല ടേസ്റ്റാണ് അതിന്. ഇതിലും എനിക്കൊന്നും കൂടി ഇഷ്ടം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ എൻ്റെ അതായിരിക്കും. അപ്പം അതും ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതിന് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റ് ഒക്കെ ചെയ്യണം. ഓക്കേ, ദെൻ ബൈ ബൈ.